വോയിസ് നോക്കൂ. അതായത് ഇതേ കാണുന്ന നിസാൻ്റെ ഷോറൂമ്, ഇത് ഫോക്സ് വാഗൻ്റെ, ഇത് സിട്രോൻ്റെ കേട്ടോ. പല ടൈപ്പ് വണ്ടികളാണ് താഴെ എല്ലാം കിടക്കുന്നത്. ഗൈസ് അപ്പം നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കുക്കർ വാങ്ങി, അതുപോലെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അതൊക്കെ കേട്ടോ, ഇതിങ്ങനെ അടുക്കി ഇട്ടേക്കുന്നുണ്ടോ, മാഗ്നറ്റ് തന്നെ ഒരു സെഷൻ കേട്ടോ അവിടെ വരെ. ഏതായാലും നമുക്കൊന്ന് നടക്കാം. നോക്കോ, നമ്മൾ ഈ ഷോറൂമിൽ വന്നിട്ട് കിക്സ് ഒരെണ്ണം പോലും കണ്ടില്ല കേട്ടോ. അതായത് സർവീസിനും ഇല്ല, ഒന്നിനും ഇല്ല, എവിടെ നോക്കിയാലും മാഗ്നറ്റ് സണ്ണി മാത്രമേ ഉള്ളൂ. സണ്ണി മൈക്കറ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോയിൽ ഇറങ്ങുന്നത് ഗൈസ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് പെരുമ്പാവൂർ കേട്ടോ. ഇപ്പോൾ പോകാനായിട്ട് ഏകദേശം എൻ്റെ സമയം 5:40 ആയി. അതായത് June 8, 2024 രാവിലെ 5:48 കേട്ടോ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതുണ്ടോ, നമ്മുടെ വണ്ടിക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്. അതുകൊണ്ട് നല്ല ചെളിയാണ്, അവിടെ കൊണ്ട് കഴിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ വണ്ടിക്കകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അതായത് ഈ സൈഡിലുള്ളത് എല്ലാ സൈഡിലുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് മാറ്റണം. കാരണം അങ്ങനെ അധികം സാധനങ്ങളുണ്ടെങ്കിൽ ഒരു വാഷിന് മിസ്സാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓരോ പോക്കറ്റ് ഹോൾഡറും ഇത് നോക്കണം കേട്ടോ. ഇവിടെ എൻ്റെ ഒരു പാസ്ബുക്ക് കിടപ്പുണ്ട്. എല്ലാ സാധനങ്ങളും ഒരു നമ്മൾ മാറ്റണം, ഇനി അതെല്ലാം മിസ്സാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിനെണ്ടെണ്ണം, മൂന്ന് ഡോർ ക്ലിയർ ചെയ്തു. ഇത്ര ഡോർ നോക്കട്ടോ, ഇവിടെ രണ്ട് പേനകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കറങ്ങി ഒരു പേന എടുക്കണം, ബാക്കി അത്ര എടുക്കാനുണ്ട്. പിന്നെ ലൊക്കേഷൻ നോക്കൂ, ഇത് പിന്നെ നമ്മൾ ചാർജർ ഇപ്പം കൊണ്ടുപോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചീപ്പ് കിടപ്പുണ്ട്, പിന്നെ എൻ്റെ പേഴ്സ് കിടപ്പുണ്ട്. ഗൈസ് അത്ര സാധനങ്ങളും തന്നെ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ, അത് ക്ലിയർ ചെയ്തു കേട്ടോ. ഗൈസ് അപ്പം ഉടനെ തന്നെ നമ്മൾ പോവും, സാധനങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി വണ്ടിക്കത്തോ ഉണ്ടോ, ഫുള്ള് ചെളിയും കാര്യങ്ങളും കേട്ടോ. അവിടെ തന്നെ കഴുകണം, പിന്നെ അതെല്ലാം ഡെൻറ്റിൻ്റെ കാര്യം ചോദിക്കണം, അവർ ചെയ്യുകയാണ്. ഒരു ദിവസം താമസം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പം ഇത് നമ്മൾ നേരെ പെരുമ്പാവൂർ കേട്ടോ. അപ്പം അവിടെ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മുടെ EVM പെരുമ്പാവൂർ നിസാൻ്റെ സർവീസ് സെൻ്ററിൽ നമ്മൾ വന്നു കേട്ടോ. അപ്പം വണ്ടി കയറ്റി പാർക്ക് ചെയ്തു. ഇപ്പോൾ ഉള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9 AM അവർ വരുള്ളൂ. ഇപ്പോൾ 8:40 ആയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളിങ്ങനെ റെസ്റ്റ് എടുക്കും. ഇവിടെ കുറേ വണ്ടികൾ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഈ വണ്ടിയുടെ അലയി കണ്ടോ, എൻ്റെ മോനെ കിടിലം കേട്ടോ. അപ്പോൾ വണ്ടിക്ക് നല്ല മാച്ചാണ് കണ്ടോ. ചിലപ്പോൾ അല്ലേ, അതിൽ നമ്മുടെ ചക്കനോട് കിടപ്പുണ്ട്. അവർ വരാൻ കുറച്ചുകൂടി താമസിക്കുന്നതായിരുന്നു. ഇത് എനിക്ക് വന്ന ഗോഡൗൺ എന്നാണ് കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന സ്ഥലമൊന്നുമല്ല, അത് ഞങ്ങൾക്ക് കുറച്ച് വഴി തെറ്റിപ്പോയി കേട്ടോ. അതാണ് മെയിനായിട്ടൊരു പ്രശ്നം ഉണ്ടായത്. അതായത് നമ്മൾ വണ്ടി മേടിച്ച ആ സ്ഥലത്തല്ല ഇപ്പോൾ ഇവരെ ഷോറൂം മാറ്റി. അതുകൊണ്ട് കുറച്ച് തപ്പലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ നമ്മുടെ ചെറുക്കാൻ കൂടെ കിടപ്പുണ്ട്. പല ടൈപ്പ് വണ്ടികളും കിടപ്പുണ്ട് കേട്ടോ. ഇത് മൂന്ന് ഷോറൂം അടുത്തടുത്തുള്ള, ഇത് നിസാൻ്റെ, അത് ഫോർസ് വാഗൻ്റെ, അതിൻ്റെ അപ്പോൾ കോറിന് അവിടെ ഉണ്ട് കേട്ടോ. അത് എന്തിനാണ് ഞാൻ മറന്നുപോയി. പ്ലസ് നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്. ബാക്കിയുള്ളൊരു വണ്ടികളൊക്കെ കാണാനായിട്ട് ഞാൻ ചുമ്മാ ഇതിനകത്ത് നടക്കും കേട്ടോ. ഇതിങ്ങനെ അടുക്കി ഇട്ടേക്കുന്നുണ്ടോ, മാഗ്നറ്റ് തന്നെ ഒരു സെഷൻ കേട്ടോ അവിടെ വരെ. ഏതായാലും നമുക്കൊന്ന് നടക്കാം. പക്ഷേ ഇതെല്ലാം ഈ മാഗ്നറ്റ് ഡെലിവറി എടുക്കാനുള്ള കേട്ടോ. ഇഷ്ടം പോലെ കിടപ്പുണ്ട് അവിടെ വരെ. അതെല്ലാം കുറച്ച് ഇടിച്ചത് കാര്യങ്ങളൊക്കെ കേട്ടോ. നോക്കോ, നമ്മൾ ഈ ഷോറൂമിൽ വന്നിട്ട് കിക്സ് ഒരെണ്ണം പോലും കണ്ടില്ല കേട്ടോ. അതായത് സർവീസിനും ഇല്ല, ഒന്നിനും ഇല്ല, എവിടെ നോക്കിയാലും മാഗ്നറ്റ് സണ്ണി മാത്രമേ ഉള്ളൂ. സണ്ണി മൈക്കറ പിന്നെ റെഡിഗോ അതൊക്കെ ഉള്ളു കേട്ടോ. കിക്സ് ആകെ ഇവിടെ ഉള്ളത് ഇപ്പം നമ്മുടെ മാത്രമേ ഉള്ളൂ. എന്നാലേ നോക്കൂ, വോയിസ് നോക്കൂ. അതായത് ഇതേ കാണുന്ന നിസാൻ്റെ ഷോറൂമ്, ഇത് ഫോക്സ് വാഗൻ്റെ, ഇത് സിട്രോൻ്റെ കേട്ടോ. പല ടൈപ്പ് വണ്ടികളാണ് താഴെ എല്ലാം കിടക്കുന്നത്. ഗൈസ് അപ്പോൾ ഫൈനലി ഏകദേശം 8:40 നമ്മളവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി 9:00 ആയപ്പോഴത്തേക്ക് അവർ വന്നു കേട്ടോ. 9:00 ഇപ്പോൾ വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടി സർവീസിന് കൊടുത്തു. ഏകദേശം അവർ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഏകദേശം വന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല 11,000 വെച്ചാണ്ടായി. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ നമ്മുടെ കുറേ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ അതിനെക്കുറിച്ചൊന്നും മിണ്ടി തന്നില്ല. പിന്നെ അവിടുത്തെ സർവീസ് മാനേജറിൻ്റെ പെരുമാറ്റം നമ്മളോടുള്ള ഭയങ്കര റൂഡായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. നമുക്ക് ഒരുമാതിരി ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഷോറൂമിൻ്റെ സർവീസ് ഭയങ്കര ഷോക്കാണ്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പറയാം. അതായത്
എന്ത് സാധനം ഇപ്പം നമ്മുടെ വണ്ടിക്ക് ചെറിയ ചെറിയ അതായത് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീസൽ ടാങ്ക് എൻ്റെ ആ ലിവർ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്തു. അതേപോലെ നമ്മുടെ ഫ്രണ്ടിലത്തെ വൈപ്പർ മാറാനുണ്ടായിരുന്നു. അതായത് ഒരു ഷോറൂമിൽ ചെന്നിട്ടാണ് നമ്മളിതെല്ലാം മാറണമെന്ന് പറയുന്നത്. അപ്പം വൈപ്പർ മാറണമെന്ന് പറഞ്ഞു, അവരങ്ങനെ നോട്ട് ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും മാറണമെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് അത് ഞാൻ പറയാം, അത് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു നമ്മളവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ അവർ എന്ത് പറഞ്ഞാലുണ്ടല്ലോ, ലാസ്റ്റ് വരുമ്പോൾ അവർക്ക് സ്റ്റോക്ക് ഇല്ല. അതുപോലെ നമ്മുടെ കാറിൻ്റെ കീക്കകത്ത് ഒരു ചെറിയൊരു ബാറ്ററി ഉണ്ട് കേട്ടോ. അപ്പം ഇത് പുഷ് ആൻഡ് സ്റ്റാർട്ട് വണ്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ താക്കോലിന് ജസ്റ്റ് ഒരു ബാറ്ററി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോക്ക് വെച്ച് കഴിയുമ്പോൾ അവരെ ഇല്ല. പിന്നെ അത് നമ്മൾ താക്കോലിലൊക്കെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബാറ്ററി ഇല്ല, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയിടാമല്ലോ. അങ്ങനെ ഓർത്ത് പിന്നെ ഞങ്ങളത് കാര്യമാക്കിയില്ല. അതേപോലെ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സർവീസിന് എടുത്ത സമയത്ത് അവർ നമ്മളോട് പറഞ്ഞില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈപ്പർ സ്റ്റോക്ക് ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിത് മാറി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി സർവീസിന് എടുത്ത് ഏകദേശം 9 മണിയായപ്പോൾ എടുത്തിട്ട് നമ്മളോട് പറഞ്ഞാൽ 4:30 അടുത്തെങ്ങാണ്ടാവും കിട്ടുമ്പോൾ അതാണ്. പക്ഷേ ശരിക്കും നമുക്ക് വണ്ടി കിട്ടിയത് 4:30 കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതുവരെയുള്ള ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് അത് കഴിഞ്ഞ് ബാക്കി പറയാം കേട്ടോ. ഏകദേശം നമ്മൾ വണ്ടി സർവീസിന് കൊടുത്തു. സർവീസിന് കൊടുത്ത സമയത്തൊക്കെ ഈ സർവീസ് മാനേജർക്ക് നമ്മളോടുള്ള പെരുമാറ്റം വളരെ മോശമായിരുന്നു. അതുപോലെ തന്നെ ആ പുള്ളിയെ ഏകദേശം എസ്റ്റിമേറ്റ് ഇട്ട് എടുത്ത വില എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എസ്റ്റിമേറ്റ് എടുത്ത് വണ്ടിയുടെ പണി കഴിയുന്നതിന് എസ്റ്റിമേറ്റ് എടുത്ത വില 10,000 അടുത്തും കണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ് 10,200 ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ ആ വില പ്ലസ് ലേബറായിരുന്നു ശരിക്കും പറഞ്ഞിരുന്നത്. അപ്പം പിന്നെ ഈ സമ്മർ വെക്കേഷനൊക്കെ ചെറിയ ചെറിയ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചോദിച്ചപ്പോൾ അത് അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു വില വെച്ചിട്ട് എടപ്പള്ളിയിലും കൂടെ വിളിച്ചു ചോദിച്ചു. എടപ്പള്ളിയിൽ തന്നെ EVM നിസാൻ്റെ തന്നെ വേറൊരു സർവീസ് സെൻ്റർ ഉണ്ട് കേട്ടോ. അവിടെ ചോദിച്ചപ്പോൾ ഏകദേശം നമ്മളോട് പറഞ്ഞ വില 9,500 രൂപയേ ഉള്ളൂ. അപ്പം ആ ഒറ്റ പുള്ളിയുടെ ഒരു കഴിവുണ്ട് നമ്മുടെ അടുത്തുനിന്ന് നൈസായിട്ട് പറയണ ചവിട്ടാൻ നോക്കിയതാണ്. നമുക്കത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പുള്ളിയോട് ചോദിച്ചു. പുള്ളിയുടെ പെരുമാറ്റം വളരെ റൂഡായിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ മാനേജറിനെ കണ്ടു. മാനേജറിനെ കണ്ടിട്ട് ഇന്ന പോലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എടപ്പള്ളി പറഞ്ഞ വിലയ്ക്ക് ചെയ്ത് കൊടുക്കാൻ ഏകദേശം 9,500 പ്ലസ് നമ്മുടെ വണ്ടിയുടെ ലേബർ ചാർജ് കൂടി കൂട്ടിയിട്ട് ലാസ്റ്റ് ചെയ്ത് തന്നു കേട്ടോ. കാരണം ആ സർവീസ് മാനേജർ ഒറ്റ മനുഷ്യൻ കാരണം ഭയങ്കര ഒരു നമുക്ക് ശരിക്കും ഒരു കസ്റ്റമേഴ്സിനെ ഒട്ടും അങ്ങോട്ട് ഇടപഴകാൻ പറ്റുന്ന ഒരു രീതി അല്ലായിരുന്നു. ചിലപ്പം പുള്ളിയുടെ സിറ്റുവേഷൻസും കൊണ്ടാവാം കേട്ടോ. എന്താണേലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഏതായാലും നമ്മൾ വണ്ടി സർവീസിന് കൊടുത്തു. അതിൻ്റെ നമ്മൾ നേരെ കുറച്ച് ഷോപ്പിങ്ങോ കാര്യങ്ങൾക്കൊക്കെ പോയി. ഇനിയിപ്പോൾ അതിൻ്റെ ക്ലിപ്പാണ്, അതൊന്ന് പോയി കണ്ടിട്ടാണ്. അതിൻ്റെ എനിക്ക് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, കുറച്ച് കാര്യങ്ങൾ വണ്ടീനെ കുറിച്ച് പറയാനുണ്ട് കേട്ടോ. വണ്ടീനെക്കുറിച്ചും അവിടുത്തെ സർവീസിനെ കുറിച്ചും. അപ്പോൾ നേരെ പോയി കണ്ടിട്ടോ. ഗേസപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു കടയ്ക്ക് ഇറക്കട്ടോ, വാച്ച് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഗേസപ്പോൾ അതിൻ്റെ നമ്മൾ ആ കടയിൽ നിന്ന് ഒരു വാച്ചൊക്കെ വാങ്ങി, പപ്പയ്ക്കായിട്ടാണ് വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫോണിന് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു കേട്ടോ. ഗേസ് അങ്ങനെ ഗ്ലാസ്സൊക്കെ ഒട്ടിച്ച് പിന്നെ നമ്മൾ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് താഴെ വേറൊരു കടയും കൂടെ കണ്ടു. അവിടെ ഞങ്ങളുടെ വാച്ചിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക കേട്ടോ. ഗേസ് അപ്പോൾ നമ്മൾ വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻസിൻ്റെ ഡിജിറ്റൽ മാളിലാണ് കേട്ടോ, പെരുമ്പാവൂരുള്ള. ഗേസ് നമുക്ക് അതായത് അവിടുത്തെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട് പോയി. ഡ്രസ്സൊക്കെ വാങ്ങി. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുത്തു, അതുപോലെ തന്നെ അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്തു. ഉണ്ണിക്ക് എടുത്തു ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പിന്നെ പപ്പ പൊതുവെ അങ്ങനെ ഡ്രസ്സ് വളരെ കുറച്ച് എടുക്കാറുള്ളൂ കേട്ടോ. പപ്പ ഇങ്ങനെ യൂസ് ചെയ്യാൻ മാത്രമായിട്ട് എടുക്കാറുള്ളൂ. എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട്, യൂസ് ചെയ്യാത്ത യൂസ് ചെയ്യാനും. അപ്പം പപ്പ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ എടുക്കത്തുള്ളൂ. ഏതായാലും ഞാനൊടുന്ന ഡ്രസ്സ് എടുത്തു, അതെല്ലാം അമ്മയും കുറച്ച് ഡ്രസ്സ് എടുത്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്നു. അപ്പോൾ ഇനി അവിടുത്തെ വിളിയാണ് ഉപയോഗിച്ച് നോക്കും. അതായത് നമ്മൾ കുറേ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കോട്ടോ. ജസ്റ്റ് നമ്മുടെ പ്ലേറ്റ് കാര്യങ്ങളെല്ലാം വന്നു കേട്ടോ. ഇനിയിപ്പം മന്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മുടെ മന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്ലേറ്റൊക്കെ എടുത്തു നേരെ തുടങ്ങുന്നു. ഗേസ് അപ്പം നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കുക്കർ വാങ്ങി, അതുപോലെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചോട്ടോ. അപ്പം നമ്മളൊരു ലൈമൊക്കെ കൊടുത്തിട്ട് കോതമംഗലം വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാട്ടോ. ഇത് ഈ രണ്ട് കടയിൽ ലൈമൊക്കെ കൊടുത്തിട്ടിരിക്കണേ. ഉണ്ണി അല്ല, അമ്മ, ഉണ്ണി, പപ്പ. ഇപ്പോൾ ഗേസ് നമുക്ക് അതായത് സർവീസ് ഒക്കെ ഉണ്ട് നമ്മുടെ വണ്ടി ചേർക്കാൻ നല്ല കുട്ടപ്പനായിട്ട് നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒന്ന് സ്റ്റിക്കർ അടിച്ച വലിയ കാര്യമായിട്ട് കാണത്തില്ലായിരുന്നു. ഈ സമയത്ത് നല്ല തിളങ്ങി കാണാം കേട്ടോ. നമുക്ക് ഇത്ര കഴിഞ്ഞിട്ട് പോയി. ആ ഓക്കെ കേട്ടോ. ചെറിയ ഒരു പാടുണ്ടായിരുന്നു, അപ്പോൾ ആ പുള്ളിയോടെന്ന് പറഞ്ഞപ്പോൾ ക്ലിയർ ചെയ്ത് തന്നെ കേട്ടോ. എന്നാലും ഇവിടുത്തെ സർവീസ് വരാം.
ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഡെലിവറി ചെയ്യാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഞാനും വണ്ടി കിടന്നു തരാമെന്ന് പറഞ്ഞു പറഞ്ഞു എയിലിയിലൊക്കെ ചെറിയ പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് ചേട്ടന്മാർ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അതിൽ ചെറുക്കം നല്ല മിന്നി തിളങ്ങ ചു 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 എന്ത് സെറ്റപ്പ് എന്നൊക്കെ കിട്ടില്ല കേട്ടോ, വൻ തിളക്കം. ഗൈസ് ഫൈനലി നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ കഴിഞ്ഞു. നമ്മുടെ ചെറുക്കനെ ദുആ കാണുന്ന ചേട്ടൻ ഡെലിവറി ചെയ്യാനായിട്ട് അപ്പുറത്തേക്ക് കൊണ്ടു കേട്ടോ. നമ്മുടെ ചെറുക്കൻ പറക്കുന്നതിൻ്റെ വീഡിയോ എടുത്തേക്കാം. ഓ സ്റ്റിക്കറൊക്കെ അടിച്ച് തിളങ്ങിയേക്കുക കേട്ടോ. ഇവിടെ നമ്മുടെ ചെറുക്കനെ പറപ്പിക്കുമോ നമുക്ക് നോക്കാം. ഗൈസ് എന്തോ സംഭവിച്ചു. ഇതാ ഒരു വണ്ടി കൊണ്ടാകാനായിരുന്നു. അപ്പോൾ പിന്നെ അതിലെല്ലാം നോക്കിയപ്പോൾ ഞാൻ ചെറിയ പൊടിയൊക്കെ കണ്ടു കേട്ടോ. ഇവരോട് വീണ്ടും പറഞ്ഞിരിക്കുക. കാര്യം പറഞ്ഞ ഒരു ഇവർ ഹാസങ്കാരാട്ടോ. ഇവർ ഉണ്ണി ഇവർ ഇവിടെ വന്നിട്ട് എത്ര നാളായെന്ന് പറഞ്ഞാൽ 6 വർഷമായി. അപ്പോൾ ഒരുവിധം മലയാളം കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. നമ്മൾ ഉള്ള മലയാളത്തിലൊക്കെ ചെറുതായിട്ടുള്ള പൊടിയും കറയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഏ വീണ്ടും ഇത് തന്നെ കേട്ടോ പരിപാടി. ഒരു രക്ഷയില്ല, കാരണം ഇവർ ഞങ്ങളെ കൊണ്ട് മടുത്തു കേട്ടോ. അതിലൊക്കെ നോക്കുമ്പോൾ അയാൾ ചെറിയ പൊടിയൊക്കെ കാണാം. അതൊക്കെ അവരോട് പറയാം, അവരപ്പം തന്നെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. ഇവിടുത്തെ സർവീസ് ഇച്ചിരി മോശമാണെന്നേ ഉള്ളൂ, ക്ലീനിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വേസ് നോക്കൂ. അതായത് ഇതുണ്ടോ, ഇതാണ് EVM പെരുമ്പാവൂരിലെ നിസാൻ്റെ ഷോറൂം കേട്ടോ. ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എയർപോർട്ടിലൊക്കെ കാണുന്നതല്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ മുഴുവൻ ഈ മറ്റേ സോളാർ പാനൽ ഇങ്ങനെ അടിച്ചിട്ടേക്കാം. ഭയങ്കര രസം കേട്ടോ. ഒരു യൂറോപ്പിൽ ആ ഒരു സെറ്റപ്പിലൊക്കെ പോലെ ഉണ്ട്. വേസ് നമ്മൾ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു ഗിക്സ് ആയിട്ട്. ഇത് വേറൊരു വണ്ടി കേട്ടോ. വേസ് നോക്ക്, അതാണ് നമ്മുടെ വണ്ടി. ഉണ്ണിയുടെ റെസ്റ്റ് റൂമിൽ ഇരിക്കാം. അമ്മ എപ്പോഴത്തേക്കാണ്ട് പോയത് കേട്ടോ. അതായത് എങ്ങനെ എപ്പോഴാണ് നമ്മുടെ വണ്ടി കിട്ടുന്നത്. ഞാൻ രണ്ടിലോട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടി കിട്ടും. ഇപ്പം എനിക്ക് അതുപോയി ഈ സണ്ടി ഇതുവരെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അമ്മേനെ കൊണ്ട് ഞാൻ നിസാൻ കിക്സിൻ്റെ വീഡിയോ കാണിക്കുക കേട്ടോ. ഓയ്സ് നോക്കും. അങ്ങനെ സർവീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഏകദേശം 4:45 നമുക്ക് കിട്ടി. അത് കഴിയുമ്പോഴത്തേക്കും നല്ല കിടിലൻ മഴയായിരുന്നു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളെല്ലാം ആയി. കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് കംപ്ലയിൻറ്റ് അതുപോലെ തന്നെയുണ്ട്. ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഡീസൽ ടാങ്ക് തുറക്കാനുള്ളൊരു പാടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ അവർ ജസ്റ്റ് നോക്കി എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അതേപോലെ തന്നെ ആ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ലിവറിന് ചെറിയ ലൂസാട്ടോ. അതായത് നല്ല ആഞ്ഞങ്ങ് വലിക്കണം. ഒരു നോർമലായിട്ട് ചിലപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം ഒന്നും വലിച്ചേ കിട്ടത്തില്ല. നല്ല ടൈറ്റായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം വലിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ, ഡീസൽ അടിക്കാൻ നേരത്തെ മാത്രം. അതാണ് മെയിൻ കംപ്ലയിൻറ്റ്. പിന്നെ ഈ സ്പെയർ പാർട്സിൻ്റെ ഒക്കെ ചിലപ്പോൾ കാണുമായിരിക്കും ഷോറൂമിൽ. അപ്പം മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ സർവീസ് വളരെ മോശമാണ്. ടു ബി വെരി ഫ്രാങ്ക്, അവിടുത്തെ എനിക്ക് ഒട്ടും തൃപ്തനല്ല കേട്ടോ. സർവീസ് അഡ്വൈസർ സ്വഭാവം കൊണ്ടാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത. ഇത് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് സർവീസിന് പോയിട്ട് പെരുമ്പാവൂരിൽ തന്നെ ഒരു മോശം ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ എന്നു വെച്ചാൽ, നമ്മൾ ആ വശത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സർവീസ് ചെയ്യാൻ പോയപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ ഡീസൽ ടാങ്കിൻ്റെ താഴെ അവർ പ്രഷർ വാഷ് ചെയ്തപ്പം അവിടുത്തെ പെയിൻറ്റ് പൊളിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളവിടെ റീപെയിൻ്റ് ആയിരുന്നു ചെറിയൊരു വണ്ടി തെറ്റിയിട്ട്. അതേപോലെ അവർ പ്രഷർ കൂട്ടിയടിച്ചപ്പോൾ സാധനം പോയി. അത് പിന്നെ നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുക്കാവുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളന്ന് വലിയ കാര്യമായിട്ടൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടോ. പ്രശ്നം ഉണ്ടാക്കിയില്ലെന്നല്ല, മീൻസ് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഇതിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊന്ന് ഡീൽ ചെയ്തു. പിന്നെ ആ കേസ് വിട്ടായിരിക്കും. എൻ്റെ ഇത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മളവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്. സർവീസ് അഡ്വൈസറിൻ്റെ മാത്രം സ്വഭാവം വളരെ മോശമായിരുന്നു. ആ പുള്ളി തന്നെയാണ് സർവീസിൻ്റെ ഓവറോൾ ഹെഡായിട്ട് നിൽക്കുന്നതും. അതായത് നമ്മുടെ വണ്ടിയുടെ സർവീസ് അഡ്വൈസറിനെയാണ് നമ്മൾ കണ്ട് ഇന്നെ സർവീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞതും. പറഞ്ഞത് കണ്ട് ഒരുവിധം നല്ല സ്വഭാവമാണ്. ഞാൻ ഇൻറ്റീരിയർ സീറ്റ് കവറൊക്കെ ചെയ്യണമെന്ന് ഓർത്തുണ്ടായിരുന്നു പോയത്. ആ പുള്ളിയുടെ ഒരു രീതി കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാമല്ലോ, നമുക്ക് എന്നെ കൂടാതെ തന്നെ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ആ സർവീസ് മാനേജറിൻ്റെ ഒറ്റ സ്വഭാവം കൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഇട്ടാനെ. ഏതായാലും ഒരു പിന്നെ എനിക്ക് അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് ഷോറൂമിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് സർവീസൊക്കെ കഴിഞ്ഞിട്ട് എന്നെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത റേറ്റിംഗ് 5 ഞാൻ കേൾപ്പിക്കാം കേട്ടോ. ഒരു
ഒരു 5 മാർക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് അവരുടെ പെരുമാറ്റം അത്ര നല്ലതല്ലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോളേ. അപ്പം പിന്നെ വണ്ടിയിലാണേലും നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് അവരങ്ങനെ വർക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല. ക്ലീനിങ് മാത്രം, ക്ലീനിങ് അത് നമ്മളവിടെ ചെന്ന് നിന്ന് ഇവിടെ ഒന്ന് വാഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോളേ അവരങ്ങനെ കിട്ടിയതുള്ളൂ. ഏകദേശം 5 പോയിന്റ് കൊടുക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. വാഷിങ്ങിന് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവരോട് നമ്മളുള്ള പെരുമാറ്റവും പിന്നെ എന്തോ ആ സർവീസ് അഡ്വൈസറുടെ പെരുമാറ്റം അത്ര നല്ലതല്ലായിരുന്നു. ഓക്കെ നോക്കൂ. അപ്പോൾ അതാണ് ഞാൻ കൊടുത്ത 0.15 കൊടുത്തിട്ടുള്ളത്. എൻ്റെ പെരുമ്പാവൂരിലെ മാനേജർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇച്ചിരി തിരക്കാം, പിന്നെ വിളിക്കാൻ പറഞ്ഞു. പിന്നെ പുള്ളി ഇതുവരെ വിളിച്ചിട്ടുണ്ടെന്നില്ല കേട്ടോ. മാനേജർ വളരെ നീറ്റ് സ്വഭാവമായിരുന്നു. സർവീസ് അഡ്വൈസർക്ക് മാത്രമേ നമ്മളോട് മോശമായിട്ട് വരുന്ന കേട്ടുള്ളൂ. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഇപ്പോഴും ഈ ബ്രാൻഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇനി ഒരിക്കലും ഞാൻ പെരുമ്പാവൂര് സർവീസിനായിട്ട് പോകില്ല. കാരണം ഇത് 2nd പ്രാവശ്യമാണ്. ഒരാളെ മീൻസ് അവരുടെ ഇപ്പോൾ നമ്മളൊരു കടയിൽ കയറുമ്പം 2nd കയറണമെന്ന് തീരുമാനിക്കുന്ന ഫസ്റ്റുള്ള പെരുമാറ്റം കൊണ്ടല്ലേ. അപ്പോൾ ആ ഒരു സെറ്റപ്പിനനുസരിച്ച് ഫസ്റ്റ് നമുക്ക് പോയപ്പോഴും വണ്ടിക്ക് ഒരു മോശം അനുഭവമായിരുന്നു. 2nd പ്രാവശ്യം പോയപ്പോൾ നമുക്ക് ഒരു മോശം അനുഭവമായിരുന്നു. അതുകൊണ്ട് ഇനി പെരുമ്പാവൂര് മാത്രം സർവീസ് ഇല്ല, എടപ്പള്ളിയിലായിരിക്കും നമ്മൾ അടുത്ത സർവീസ് തൊട്ട്. ഷോറൂമിനൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. അവിടുത്തെ മാനേജറും ബാക്കിയുള്ള സ്റ്റാഫ് എല്ലാം കൊള്ളായിരുന്നു. സർവീസ് അഡ്വൈസറും മാത്രം വളരെ മോശമായിരുന്നു. പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ വണ്ടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. 2 കംപ്ലൈൻറ്റ് ഞാൻ രജിസ്റ്റർ, 2 അതുപോലെ തന്നെയുണ്ട്. ഇനി മാനേജർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ കാണിക്കും. കാരണം എൻ്റെ ഒരു പ്രൂഫുണ്ട്. കാരണം ഞാൻ കൊടുത്ത സമയത്തും ഇത് 2 പറഞ്ഞ് അവരവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സർവീസ് കണ്ടിട്ട് കിട്ടിയതല്ലേ. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് ഇപ്പോഴും ഉണ്ട്. അത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതല്ലേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. അപ്പം ആ ഒരു സെറ്റപ്പിൽ നിൽക്കുന്നു. ഓവറായിട്ട് പറഞ്ഞതല്ല, ശരിക്കും ഒരു വികാരം കൊണ്ട് പറഞ്ഞതാണ്. 1st കാര്യം, എനിക്ക് വണ്ടി 1st ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിനെന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയെന്നോ അല്ലെങ്കിൽ അതുമായിട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഞാൻ ഹെർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു 10-5 കൊടുക്കുന്നതെന്ന് പറഞ്ഞുള്ളൂ. അല്ല, ഷോറൂമിലെ നീറ്റ്നെസ് അടിപൊളി കാര്യങ്ങളാണ്. അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫെല്ലാം മാനേജർ ഉൾപ്പെടെ അടിപൊളി ആൾക്കാരാണ്. സർവീസ് അഡ്വൈസർ മാത്രം വളരെ മോശമായിരുന്നു. നമ്മൾ മാറാൻ പറഞ്ഞ സാധനങ്ങളൊന്നും മാറിയിട്ടില്ല. അയാൾ നമുക്കിട്ട് ചവിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കിക്സ് ഇപ്പോൾ അധികം വിറ്റ് പോകുന്നില്ല 1st കേസ് അത്. പിന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ, കിക്സ് അധികം വിറ്റ് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പെയർ പാർട്ട് കാണാനും ചാൻസ് ഉണ്ടായിരിക്കും അതൊന്ന്. പക്ഷേ എനിക്ക് എൻ്റെ ബലമായ സംശയം ഉണ്ടല്ലോ. സർവീസ് അഡ്വൈസറിന് നമ്മളിങ്ങനെ മാനേജറിനോട് പറഞ്ഞില്ല ഇന്ന രീതിയിലാണ് ഇയാളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ നമ്മൾ ചവിട്ടിയതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വൈപ്പർ ബ്ലേഡില്ല, നമ്മുടെ കീ കാർഡ് ബാറ്ററി ഇല്ല, പിന്നെന്താ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും അവിടെ സ്റ്റോക്ക് ഇല്ലെന്നാണ് പറയുന്നത്. നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും, അവർ പറയുന്ന കേൾക്കുക പിന്നെ അത് പോരുകയതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഏകദേശം നമ്മുടെ കോസ്റ്റ് ആയിട്ടിരിക്കുന്ന 10,300 അടുത്തുകൊണ്ടാണ് കോസ്റ്റ് ആയത് സർവീസ്. ഇനി ഏതായാലും അതായത് 15,000 കിലോമീറ്റർ ഓടിയത് 15,303 കിലോമീറ്ററിലാണ് നമ്മളവിടെ സർവീസ് ചെയ്യാനായിട്ട് കൊടുത്തത്. ഇനി ഏതായാലും അടുത്ത സർവീസ് എനിക്ക് മാക്സിമം ഒരു 30,000 കിലോമീറ്ററിലും ചെയ്യണമെന്നാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം സർവീസ് ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റ് ആട്ടോ. അത് ഈ ബ്രാൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, അതിനുള്ള സേഫ്റ്റി തരുന്നുണ്ട്, ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല. അപ്പോൾ മാക്സിമം വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഇനി എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വണ്ടി മെയിനായിട്ട് എടുക്കാൻ ഇപ്പം ഇത്ര നാൾ എന്നെ ശരിക്കും രേഖകളിൽ അറിയപ്പെടുന്നതാണ്. ഇപ്പം എന്നെ പിള്ളേരുടെ എല്ലാം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. ആ ചുമന്ന കേട്ടൻ കൊണ്ട് പോകുന്ന അവരല്ലേ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ആൾക്കാർക്ക് എത്തും. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ ആ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടൻ. അപ്പം കേട്ടൻ ഞാൻ നല്ലൊരു യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പം അത് പപ്പ കൂടുതലും യൂസ് ചെയ്യും. ഇപ്പം ഇവനങ്ങനെ ഉടതെ കിടക്കും തോറും ഇവനെ നമുക്ക് മേയിച്ചുകൊണ്ട് നടക്കാനുള്ള എക്സ്പെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ വണ്ടി ഞാൻ എടുത്തു. ഞാനെടുത്തെന്ന് വെച്ചാൽ എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഇപ്പം ഞാൻ ഇതും കൊണ്ടാട്ട പോകുന്നത്. അപ്പം അങ്ങനെയാണ്. ഏതായാലും ഞാൻ ഒരിക്കലും സുഖമിനെ കുറ്റം പറയില്ല. ഞാൻ അവിടുത്തെ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ തൃപ്തനാണ്. പക്ഷേ ആ സർവീസ് അഡ്വൈസറുടെ ആ പെരുമാറ്റം കൊണ്ട് മാത്രം എനിക്കൊരു ഒരു അത്രയും പോയിൻ്റ് കുറച്ച് കൊടുക്കാനുള്ള കാര്യം, വേറെ ഒന്നും തോന്നരുത്. കാരണം ഈ ബ്രാൻഡ് അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാന്നേ. അപ്പം നമ്മളോട് അങ്ങനെ ഒരാൾ പെട്ടെന്ന് അങ്ങനെ കൂടായിട്ട് പെരുമാറുന്നെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഹർട്ടിങ് ഉണ്ട്. അന്നത്തെ വണ്ടിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഓവറായിട്ട് ഒരുപാട് സംസാരിച്ചെന്ന് മനസ്സിലായി. അതായത് നമ്മുടെ ഇത്ര കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലായിടത്തും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. വേറൊന്നും പറയരുത്, വേറൊന്നും പറയാനില്ല. എന്താ ചെണ്ടല് ഈ ബ്രാൻഡ് എത്ര ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതും. ഷോറൂമൊക്കെ അടിപൊളിയാട്ടോ. അവിടുത്തെ അഡ്വൈസറിൻ്റെ പെരുമാറ്റം മാത്രം മോശമുണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇതിൽ നല്ലൊരു വീഡിയോ എടുത്ത് കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ. ബൈ.